ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചാപ്റ്റർ 6 വർക്ക് എനർജി പവർ പാർട്ട് 1. 2020 മാർച്ചിൽ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് ദി വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. അപ്പോൾ 4 കേസുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ സൈൻ, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, 0 ആണോ, വർക്ക് ഡൺ എന്നാണ്. അതിന്റെ ഫസ്റ്റ് കേസ് നോക്കുക. വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് ദി വെൽ. അപ്പോൾ വർക്ക് ഡണിന് നമുക്കറിയാം എഫ് ഡോട്ട് എസ് ആണ് എഫ് എസ് കോസ് തീറ്റയാണ്. തീറ്റയുടെ വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ടാണ് വർക്ക് പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്നത്. പോസിറ്റീവ് വർക്ക് ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ആണ് വരിക, നെഗറ്റീവ് ആണെങ്കിൽ 180 ഡിഗ്രി ആണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കുക, മുകളിലേക്കാണ് അയാൾ ബക്കറ്റ് ഉയർത്തുന്നത്. അപ്പോൾ ഫോഴ്സ് പ്രയോഗിക്കുന്നത് മുകളിലേക്കാണ്, ബക്കറ്റിന്റെ മൂവ്മെന്റ് മുകളിലേക്കാണ്. അപ്പൊ തീറ്റയുടെ വാല്യൂ 0 ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ എന്താ വരുന്നത്, തീറ്റ 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് വർക്കാണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക, വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിങ് ഡൗൺ ഇൻ എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഒരു ബോഡി ഒരു ചെരിവ് തലത്തിൽ സ്ലൈഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഫ്രിക്ഷൻ ചെയ്യപ്പെടുന്ന വർക്ക്, അപ്പോൾ സ്ലൈഡിങ്ങിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, താഴത്തേക്കാണ് വരുന്നത്. ഫ്രിക്ഷൻ ആ മൂവ്മെന്റിന് എതിരായിട്ടാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ഏതാണ് വരുന്നത്, നെഗറ്റീവ് വർക്കാണ്. ഇനി മൂന്നാമത്തെ കേസ് സി, വർക്ക് ഡൺ ബൈ എൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഇൻ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ അപ്ലൈഡ് ഫോഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു ബോഡിയുടെ മുകളിൽ പ്രയോഗിക്കുന്നു, ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. അപ്പോൾ നമ്മൾ വലിക്കുന്ന അതേ ഡയറക്ഷനിലാണ് അവിടെ മൂവ്മെന്റ് വരുന്നത്. ഇപ്പോൾ തീറ്റയുടെ വാല്യൂ 0 ആണ് വരുന്നത്, അതുകൊണ്ട് വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അടുത്ത കേസ്, വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓഫ് എയർ ഇൻ വൈബ്രേറ്റിംഗ് പെൻഡുല. അപ്പോൾ വൈബ്രേറ്റിംഗ് പെൻഡുലത്തിനെ റെസിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എതിരായിട്ടാണ്, അപ്പോൾ അതിൻ്റെ മൂവ്മെന്റിന് എതിരായിട്ടാണ്. അപ്പോൾ തീറ്റ 180 ഡിഗ്രിയാണ്. അപ്പോൾ വർക്ക് ഡൺ ഏതാ വരുന്നത്, നെഗറ്റീവ് ആണ്. അടുത്തത്, ഗ്രാഫ്സ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ഓഫ് എൻ ഓസിലേറ്റിംഗ് സ്പ്രിംഗ് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, അതിൽ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി ഉണ്ട്. ഫൈൻഡ് ഔട്ട് ദ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി ആൻഡ് ടോട്ടൽ എനർജി ഫ്രം ദി ഗ്രാഫ്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നിലും എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ എ ബി സി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കറിയാം ടോട്ടൽ എനർജി ആണ്. അപ്പോൾ ഇവിടെയാണ് ടോട്ടൽ എനർജി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് ബി എന്ന് പറയുന്നത്. ഈ ബി എന്ന് പറയുന്ന ഈ ഗ്രാഫ്, ഈ ഗ്രാഫ് നമുക്കറിയാം അത് പൊട്ടൻഷ്യൽ എനർജീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രാഫ് സി ആണ്. ഗ്രാഫ് സി എന്ന് പറയുന്നത് ഈ ഗ്രാഫാണ് വരുന്നത്, ഈ ഗ്രാഫാണ്. അത് ഏതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, കൈനറ്റിക് എനർജീനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്ങിൽ നമുക്കറിയാം എഫ് പ്രൊപ്പോർഷണൽ ടു എക്സ് ആണ്, ഓർ എഫ് ഇസ് ഈക്വൽ ടു കെ എക്സ് ആണ്. ഇതിൽ കെനെ വിളിക്കുന്ന പേര് സ്പ്രിങ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ പൊട്ടൻഷ്യൽ എനർജി കാണാണ്, വർക്ക് ഡൺ ആണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ. അതിനെ നമ്മൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി എസ് നോക്കാം. എഫിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, കെ എക്സ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഡി എസിന് പകരം എന്ത് കൊടുക്കുന്നു, ഡി എക്സ് കൊടുക്കുന്നു. ഈ ക്വാണ്ടിറ്റീനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏതാണ്, ഹാഫ് കെ എക്സ് സ്ക്വയർ. അതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്ങിനുള്ള ഫോർമുല. അടുത്തത്, സെവറൽ ഗെയിംസ് സച്ച് ആസ് ബില്ല്യാർഡ്സ്, മാർബിൾസ് ആൻഡ് സൂറോ ഇൻവോൾവ് കൊളീഷൻ. അപ്പൊ കൊളീഷൻസിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് ഈസ് മീൻ ബൈ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ. എന്താണ് കംപ്ലീറ്റ് ആയിട്ട് ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറഞ്ഞാൽ, കൊളീഷൻ ഇൻ വിച്ച് മൂവ്മെന്റം ആൻഡ് കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ്. മൊമെന്റവും കൈനറ്റിക് എനർജിയും കൺസെർവ് ചെയ്യുന്ന കൊളീഷനെയാണ് എന്ന് പറയുന്നത്, ഇലാസ്റ്റിക് കൊളീഷൻ എന്ന് പറയുന്നത്. അടുത്തത്, എ ലൈറ്റ് ബോഡി ആൻഡ് ഹെവി ബോഡി ഹാവ് ഈക്വൽ കൈനറ്റിക് എനർജി, വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ മൊമെന്റം. അപ്പോൾ ഒരു ലൈറ്റ് ബോഡിക്കും ഹെവി ബോഡിക്കും സെയിം കൈനറ്റിക് എനർജിയാണ്, ഏതിനാണ് മൊമെന്റം കൂടുക എന്നുള്ളത്. അപ്പോൾ കൈനറ്റിക് എനർജിയും മൊമെന്റവും നമ്മളുടെ ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m. ഇതിൽ നിന്ന് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2m ഇൻറ്റു കെ ഇ ആണ്. ഇവിടെ രണ്ടിന്റെയും കെ ഇ ഈക്വൽ ആയതുകൊണ്ട് കെ ഇനെ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, പി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു 2m. അപ്പൊ എം കൂടുന്നതിനനുസരിച്ചിട്ട് പിയുടെ വാല്യൂ കൂടും. എം കൂടുതൽ ആർക്കാണ്, ഹെവി ബോഡിക്കാണ്. അതുകൊണ്ട് ഹെവി ബോഡി വിൽ ഹാവ് ഗ്രേറ്റർ മൊമെന്റം. അടുത്തത്,
show that in a perfectly elastic collision in one dimension, relative velocity after collision is numerically equal to relative velocity before collision. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷനിൽ നമ്മൾ ഒരു ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഉള്ളത്, അത് ഡിറൈവ് ചെയ്യാനാണ്. അപ്പം ആദ്യം നമ്മൾ ആ ഫിഗർ വരയ്ക്കണം. എം വൺ മൂവ്സ് വിത്ത് വെലോസിറ്റി യു വൺ, എം ടു മൂവ്സ് വിത്ത് വെലോസിറ്റി യു ടു, അവർ കൊളൈഡ് ചെയ്യുന്നു. കൊളൈഡ് ചെയ്തതിനു ശേഷം എം വൺ മൂവ്സ് വിത്ത് വെലോസിറ്റി വി വൺ ആൻഡ് എം ടു മൂവ്സ് വിത്ത് വെലോസിറ്റി വി ടു. അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ മൊമെന്റം കൺസർവേഷൻ കൊടുക്കുന്നു. മൊമെന്റം കൺസർവേഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം എം വൺ യു വൺ പ്ലസ് എം ടു യു ടു ഇസ് ഈക്വൽ ടു എം വൺ വി വൺ പ്ലസ് എം ടു വി ടു ആണ്. ഇനി അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. എം വൺ ഇൻറ്റു യു വൺ മൈനസ് വി വൺ ഇസ് ഈക്വൽ ടു എം ടു ഇൻറ്റു വി ടു മൈനസ് യു ടു. ഇനി നമ്മൾ കൈനറ്റിക് എനർജി കൺസർവേഷൻ എഴുതുകയാണ്. ഹാഫ് എം വൺ യു വൺ സ്ക്വയർ പ്ലസ് ഹാഫ് എം ടു യു ടു സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വൺ വി വൺ സ്ക്വയർ പ്ലസ് ഹാഫ് എം ടു വി ടു സ്ക്വയർ. എല്ലാറ്റിനും ഹാഫ് കട്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എം വണ്ണും എം ടുവും കോമൺ ആയിട്ട് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. എം വൺ ഇൻറ്റു യു വൺ സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ടു ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് യു ടു സ്ക്വയർ. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ ടു ഡിവൈഡർ ബൈ ഇക്വേഷൻ നമ്പർ വൺ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഈ രീതിയിൽ കിട്ടുന്നുണ്ട്. എം വൺ എം വണ് എം ടു കട്ട് ചെയ്യും. അതുപോലെ തന്നെ യു വൺ സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയറിനെ നമ്മൾ യു വൺ പ്ലസ് വി വൺ ഇൻറ്റു യു വൺ മൈനസ് വി വൺ എന്ന് കൊടുക്കും. നമ്മളെ ഇക്വേഷൻ എങ്ങനെയായി മാറി? യു വൺ പ്ലസ് വി വൺ ഇൻറ്റു യു വൺ മൈനസ് വി വൺ ഡിവൈഡഡ് ബൈ യു വൺ മൈനസ് വി വൺ ഇസ് ഈക്വൽ ടു വി ടു പ്ലസ് യു ടു ഇൻറ്റു വി ടു മൈനസ് യു ടു ഡിവൈഡഡ് ബൈ വി ടു മൈനസ് യു ടു. അപ്പം ഇവിടെ ഈ യു വൺ മൈനസ് വി വണ് യു വൺ മൈനസ് വി വണ്ണും കട്ട് ചെയ്യും. വി ടു മൈനസ് യു ടുവും വി ടു മൈനസ് യു ടുവും കട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് യു വൺ പ്ലസ് വി വൺ ഇസ് ഈക്വൽ ടു വി ടു മൈനസ് യു ടു. അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമുക്കത് കിട്ടി യു വൺ മൈനസ് യു ടു ഇസ് ഈക്വൽ ടു വി ടു മൈനസ് വി വൺ. അതാണ് നമ്മളെ വെലോസിറ്റി ഓഫ് അപ്രോച്ച് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ. ഇത് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഒന്നാമത്തത് വർക്ക് ഡൺ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. വർക്ക് ഡൺ പാത്തിന് ഇൻഡിപെൻഡന്റ് ആണ്. രണ്ടാമത്തത് ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്. അടുത്തത് പവർ ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. എക്സ്പ്രസ് പവർ ഇൻ ടേംസ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. അപ്പൊ പവറും ഫോഴ്സും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം പവർ പി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി. ഫോഴ്സിന്റെ വെലോസിറ്റി ആണ് എഫ് ഡോട്ട് വി, അല്ലെങ്കിൽ എഫ് വി കോസ് തീറ്റ എന്ന് എഴുതാം. അടുത്തത് എൻ എലിവേറ്റർ കാരിയിങ് മാക്സിമം ലോഡ് ഓഫ് 1800 കിലോഗ്രാം ഈസ് മൂവിങ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു എലിവേറ്ററിന്റെ ഒരു ലിഫ്റ്റിന്റെ ലോഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിംഗ് ദ മോഷൻ ഈസ് 4000 ന്യൂട്ടൺ. അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടോർ ഓൺ ദ ടു ദ എലിവേറ്റർ. അപ്പോൾ മിനിമം പവർ എത്രയെന്നുള്ളതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സേർട്ടഡ് ടോട്ടൽ ഫോഴ്സ് കാണുകയാണ്. അപ്പോൾ ലോഡും ഉണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ലോഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് നമുക്ക് എം ജി എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് നമുക്ക് എഫ് എന്ന് കൊടുക്കാം. അപ്പോൾ എമ്മിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ്? 1800 ആണ് അത് എഴുതി. ജിയുടെ വാല്യൂ 9.8 പ്ലസ് എഫ്. എഫ് എത്ര പറഞ്ഞിരിക്കുന്ന ഒപ്പോസിംഗ് ഫോഴ്സ് 4000 ആണ് അത് എഴുതി. അപ്പൊ നമുക്ക് എത്ര ഇത്രയും കിട്ടി? 21,614 ന്യൂട്ടൺ കിട്ടി. ഇനി നമ്മൾ പവർ കാണാണ്. പവർ കാണാനുള്ള ഫോർമുലക്ക് അറിയാം ഫോഴ്സിന്റെ വെലോസിറ്റി വർക്ക് ബൈ ടൈം ഉണ്ട്. അപ്പൊ ഇവിടെ ഫോഴ്സിന്റെ വെലോസിറ്റി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഫോഴ്സ് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇൻറ്റു വെലോസിറ്റി ഇവിടെ തന്നിട്ടുണ്ട് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്രസ് യുവർ എബോവ് ആൻസർ ഇൻ ഹോഴ്സ് പവർ. ഹോഴ്സ് പവറിൽ എക്സ്പ്രസ് ചെയ്യാനാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 746 വാട്ട് ആണ്. അപ്പൊ തന്നിരിക്കുന്ന വാട്ടിനെ ഹോഴ്സ് പവർ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ പവർ പി ഇസ് ഈക്വൾ ടു 43,280/746. അപ്പൊ നമുക്ക് കിട്ടുന്നത് 58.01 HP ആണ്, ഹോഴ്സ് പവർ ആണ്.